സംസ്ഥാനത്തെ നടുക്കിയ കൂട്ടബലാത്സംഗമാണ് കൊച്ചിയിൽ രണ്ട് ദിവസം മുമ്പ് അരങ്ങേറിയത്. ബിയറിൽ മയക്കുമരുന്ന് കലർത്തി മയക്കിയ ശേഷം 19-കാരി പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. 45 മിനിറ്റ് കൊച്ചി നഗരത്തിൽ ബൊലേറോ ജീപ്പിൽ കറങ്ങിയാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. 45 മിനിറ്റിനുള്ളിൽ ജീപ്പ് നഗരത്തിൽ ഉണർന്നിരിക്കുന്ന പോലീസിൻ്റെയും നിരീക്ഷണ ക്യാമറകളുടെയും മുന്നിലൂടെ നിരവധി തവണയാണ് കടന്നുപോയത്. ബഹളം വയ്ക്കാനോ ഒച്ചയെടുക്കാനോ ഓടി രക്ഷപ്പെടാനോ പറ്റുന്ന ശാരീരിക അവസ്ഥയിലായിരുന്നില്ല എന്നാണ് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയത്. താൻ 45 മിനിറ്റ് ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ലെന്നാണ് പെൺകുട്ടി പറഞ്ഞത്. പരസ്യചിത്രങ്ങളിൽ അവസരം വാഗ്ദാനം ചെയ്താണ് സുഹൃത്ത് ഡിംപിൾ എന്ന പെൺകുട്ടിയുമായി സൗഹൃദത്തിലായത്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. പെൺകുട്ടിയെ ഡിംപിൾ കെണിയിൽപ്പെടുത്തി എന്നാണ് സൂചന. പുറത്തു വരുന്നത് വലിയ സെക്സ് മാഫിയെക്കുറിച്ചാണ്. കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ കേസിൽ കോടതിയിൽ നാടകീയ രംഗങ്ങളും നടന്നു. പീഡനക്കേസിലെ മുഖ്യ ആസൂത്രകയും രാജസ്ഥാൻ സ്വദേശിനിയുമായ ഡിംപിളിന് വേണ്ടി കോടതിയിൽ ഇന്ന് രണ്ടുപേർ ഹാജരായതാണ് ഇതിന് കാരണം. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ആളൂരും അഡ്വക്കേറ്റ് അഫ്സലുമാണ് കോടതിയിൽ ഡിംപിളിന് വേണ്ടി ഹാജരായത്. കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അഡ്വക്കേറ്റ് അഫ്സലിനോട് അഡ്വക്കേറ്റ് ആളൂർ ആവശ്യപ്പെട്ടു. അതേസമയം ബഹളം വയ്ക്കാൻ ഇത് ചന്തയല്ലെന്ന് കേസ് പരിഗണിച്ച കോടതി പറഞ്ഞു. അതിനിടെ താൻ കേസ് ഏൽപ്പിച്ചത് അഡ്വക്കേറ്റ് അഫ്സലിനെയാണെന്ന് പ്രതിയായ ഡിംപിൾ വ്യക്തമാക്കി. ഇതോടെയാണ് അഭിഭാഷകർ തമ്മിലെ വാക്കേറ്റം അവസാനിച്ചത്. അങ്ങനെ ആളൂരിന് പകരം അഫ്സലിനായി കേസ് നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്തം. അതിനിടെ ഗുരുതര ആരോപണമാണ് കോടതിയിൽ പോലീസ് ഉന്നയിച്ചത്. മോഡലിനെ പീഡിപ്പിച്ചത് മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷമെന്ന് പോലീസ് പറഞ്ഞു. സംഭവം നടന്നത് ഇങ്ങനെ. സംഭവ ദിവസം രാത്രി 8 ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയ പെൺകുട്ടിയെ ഡിംപിൾ DJ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി. എന്നാൽ അറ്റ്ലാന്റിക് ജംഗ്ഷനിലെ ഡാൻസ് ബാറിലേക്ക് ഡിംപിൾ നിർബന്ധിച്ച് പെൺകുട്ടിയെ കയറ്റി ആദ്യ ക്ലാസ് ബിയർ കുടിച്ചു. അതിനിടെ ഡിംപിളിനെ കാണാൻ 3 ബാറിലെത്തി. വൈകാതെ അവരിറങ്ങി. 2 ക്ലാസ് ബിയർ ഡിംപിളാണ് നൽകിയത്. അത് കുടിച്ചപ്പോൾ രുചി വ്യത്യാസം തോന്നി. ശരീരം കുഴയുന്ന അവസ്ഥയായി. മദ്യലഹരിയിൽ കുഴഞ്ഞു വീണതാണെന്നും താമസ സ്ഥലത്ത് എത്തിക്കാമെന്നും പറഞ്ഞാണ് ഡിംപിൾ തന്നെ കൂട്ടി പാർക്കിങ്ങിലെത്തിയത്. അവിടെ നേരത്തെ ഡിംപിളിനെ കാണാനെത്തിയവർ വാഹനത്തിലുണ്ടായിരുന്നു. അവശയായ തന്നോട് ആ വാഹനത്തിൽ കയറാൻ നിർബന്ധിച്ചത് ഡിംപിളായിരുന്നു. താൻ കയറിയ ശേഷം 10 വരാമെന്ന് പറഞ്ഞ് ഡിംപിൾ പോയി. എന്നാൽ ഡിംപിൾ വരും മുമ്പ് അവർ വാഹനവുമായി പുറപ്പെട്ടു. ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ശേഷം ഇവർ ഭക്ഷണം വാങ്ങാനായി തന്നെയും കൂട്ടി ഹോട്ടലിലിറങ്ങി. അപ്പോഴും താൻ ശാരീരികമായും മാനസികമായും മരവിച്ച അവസ്ഥയിലായിരുന്നു. എല്ലാവരെയും പേടിയോടെയാണ് കണ്ടത്. ജീപ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. അതിനിടെ വാഹനം വീണ്ടും പബ്ബിലെത്തി. അവിടെ ഡിംപിളുണ്ടായിരുന്നു. അവർ ജീപ്പിൽ കയറിയെങ്കിലും ഒന്നും പറയാൻ പറ്റിയില്ല. തുടർന്ന് അവർ കാക്കനാടുള്ള ഹോട്ടലിന് മുന്നിൽ ഇറക്കിവിട്ടു. അതേസമയം ഡിംപിൾ ലാംബയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. 1 വിവേകുമായുള്ള ഇടപാടുകൾക്ക് പുറമെ ഡിംപിളിൻ്റെ കേരളത്തിലേക്കുള്ള തുടർച്ചയായ യാത്രകളെപ്പറ്റിയും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്.